ഇന്ന് നമ്മൾ ഒമാൻ എക്സാം രജിസ്ട്രേഷനും ഒമാൻ ഡേറ്റാ ഫ്ലോയുടെയും കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമുക്കറിയാം, ഒമാൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് ഒമാൻ പ്രൊമെട്രിക് എക്സാം. ചിലർക്കൊരു ഡൗട്ട് കാണും, നമ്മൾ പ്രൊമെട്രിക് എക്സാം ഫസ്റ്റ് അറ്റൻഡ് ചെയ്യണോ അതോ ഡേറ്റാ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണോ എന്ന്. ഇവിടെ നമുക്ക് പ്രൊമെട്രിക് എക്സാം ഫസ്റ്റ് കൊടുക്കാം, ഫണ്ട്സ് എക്സാം ക്ലിയർ ചെയ്ത ശേഷം നമ്മൾ ഡേറ്റാ ഫ്ലോ സ്റ്റാർട്ട് ചെയ്താലും മതി. ഇനി പ്രൊമെട്രിക് എക്സാമിന് നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടാണ് വേണ്ടത്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എവിടെയാണ് എക്സാം എഴുതുന്നത്? ഓതറൈസ്ഡ് സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് കേരളത്തിലുള്ളത് ട്രിവാൻഡ്രമാണ്. അതുകൂടാതെ നിയർ ബൈ പ്ലേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് കയ്യിൽ കരുതേണ്ടതാണ് ഒറിജിനൽ പാസ്പോർട്ട്. ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയല്ല, ഒറിജിനൽ പാസ്പോർട്ട് മസ്റ്റായിട്ട് വേണം, പ്ലസ് ഹോൾ ടിക്കറ്റ് വേണം. ഹോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാം ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു കൺഫർമേഷൻ ലെറ്റർ കിട്ടും, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കോപ്പിയും കൂടെ നമ്മൾ എടുക്കണം. സോ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ഓർക്കുക, ഒറിജിനൽ പാസ്പോർട്ട് പ്ലസ് ഹോൾ ടിക്കറ്റ്. ഇനി നിങ്ങൾ ഒരു സെക്കൻഡറി പ്രൂഫും കൂടെ കയ്യിൽ കരുതിക്കണം, ഫോർ എക്സാമ്പിൾ പാൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഇനി എക്സാമിന് നമുക്ക് എത്ര ക്വസ്റ്റൻ ആണ് ടോട്ടൽ കിട്ടുന്നത്? 150 ക്വസ്റ്റൻസ് കിട്ടും. 3 hours നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇതിൽ വരുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ. ഒരു ക്വസ്റ്റൻ കാണും, 4 options കാണും, നമ്മൾ ആൻസർ മാർക്ക് ചെയ്ത് പോവുക. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല, ചിലർക്കുള്ളൊരു ഡൗട്ടാണത്. സോ ഇവിടെ നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ. ഇനി നമുക്ക് എക്സാമിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. സോ എക്സാം സെൻറ്റേഴ്സിലുള്ള ഇൻസ്ട്രക്ടേഴ്സ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും, അതാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. സോ അത് ആരും തന്നെ മിസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർമെൻറ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10th +2 സർട്ടിഫിക്കറ്റ്സ്, പിന്നെ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, ട്രാൻസ്ക്രിപ്റ്റ് വേണം, പ്ലസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എക്സ്പീരിയൻസ് ഒരു 3 years ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് വേണം, പ്ലസ് നമ്മുടെ പാസ്പോർട്ടും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡേറ്റാ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി.